നമസ്കാരം. സ്റ്റാലിനും സിദ്ധരാമയ്യയും കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അയൽക്കാരെ കൊണ്ട് ഇങ്ങനെയും ശല്യമുണ്ടോ എന്നാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്. തമിഴ്നാട്ടിലും കർണാടകയിലും രണ്ട് മുഖ്യമന്ത്രിമാരുണ്ട്. അവർ കാണിച്ചു കൂട്ടുന്ന ഓരോന്നിന് മലയാളികൾ പിണറായി വിജയനെ ഇപ്പോൾ എടുത്തലക്കുകയാണ്. കർണാടക മുഖ്യമന്ത്രി പദത്തിൽ സിദ്ധരാമയ്യ കയറിയത് മുതൽ പിണറായിക്കാണ് പണിയെല്ലാം കിട്ടുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വച്ച 5 വാഗ്ദാനങ്ങൾ അധികാരമേറിയ ഉടൻ തന്നെ സിദ്ധരാമയ്യ നടപ്പിലാക്കി. കർണാടകയിൽ സിദ്ധരാമയ്യ എല്ലാ വീടുകളിലും 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകാനുള്ള ഗൃഹജ്യോതി പദ്ധതി നടപ്പിലാക്കി. അപ്പോൾ ഇവിടെ ഒരു മുഖ്യൻ വൈദ്യുതി ചാർജ് അങ്ങ് കൂട്ടുകയും ചെയ്തു. സിദ്ധരാമയ്യ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് 10 കിലോ സൗജന്യ അരി ലഭ്യമാകുന്ന അന്നഭാഗ്യ പദ്ധതി നടപ്പിലാക്കി. ഇവിടെ ഒരു മുഖ്യനാവട്ടെ, കിറ്റ് കൊടുക്കും, പക്ഷേ അന്നം കൊടുക്കുന്ന ദൈവം പച്ചരി വിജയൻ എന്ന് ഫ്ലക്സ് വയ്ക്കുകയും ചെയ്യും. സിദ്ധരാമയ്യ കുടുംബനാഥകൾക്ക് മാസത്തിൽ 2000 രൂപ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന ഗൃഹലക്ഷ്മി പദ്ധതി നടപ്പിലാക്കി. എന്നാൽ പിണറായി ക്ഷേമ പെൻഷൻ വരെ മുക്കിയും പ്രാഗിയും കൊടുക്കും, ചിലപ്പോൾ കൊടുക്കുകയുമില്ല. സിദ്ധരാമയ്യ കർണാടകയിൽ പൊതുവാഹനങ്ങളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ശക്തി പദ്ധതി നടപ്പിലാക്കി. കേരളത്തിൽ KSRTC നഷ്ടത്തിലായുണ്ട് നമ്മുടെ പിണറായി അങ്ങ് ചാർജ് അങ്ങ് കൂട്ടി. പക്ഷേ പറച്ചിലിൽ മാത്രം സ്ത്രീ സൗഹൃദ സ്ത്രീ സുരക്ഷ സംസ്ഥാനം. സിദ്ധരാമയ്യ തൊഴിൽ രഹിതരായ ബിരുദധാരികൾക്ക് 3000 രൂപയും ഡിപ്ലോമക്കാർക്ക് 1500 രൂപയും സാമ്പത്തിക സഹായം നൽകുന്ന യുവനിധി പദ്ധതി നടപ്പിലാക്കി. നമ്മുടെ പിണറായി ആവട്ടെ പിള്ളേരുടെ സ്കോളർഷിപ്പ് വരെ മുക്കി. കൂടാതെ പിണറായിയുടെ സ്നേഹം സഹിക്കവയ്യാതെ കേരളത്തിൽ നിന്ന് പിള്ളേര് വിദേശത്തേക്ക് കടക്കുകയും ചെയ്യുന്നു. അധികാരമേറിയ ഉടൻ തന്നെ കോൺഗ്രസ് വാഗ്ദാനങ്ങൾ പാലിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെ 1 പിണറായി സർക്കാരിന്റെ കാലം തൊട്ടുള്ള തിരഞ്ഞെടുപ്പ് വാഗ്ദാനം വാഗ്ദാനമായി തന്നെ നിലനിൽക്കുന്നു. 2 പിണറായി കാലത്തിന്റെ 2 കൊല്ലവുമായി, എന്നിട്ടും ഒരനക്കവുമില്ല. ഇനി തമിഴ്നാട്ടിലോട്ട് നോക്കിയാലും അവസ്ഥ മറ്റൊന്നല്ല. തമിഴ്നാട്ടിലും സ്റ്റാലിൻ വിപ്ലവം സൃഷ്ടിക്കുകയാണ്. അവിടെയും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, കുട്ടികൾക്ക് ലാപ്ടോപ്പ്, സൈക്കിൾ തുടങ്ങിയ മികച്ച പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പാൽവില കുറയ്ക്കുകയാണ് ചെയ്തത്. എന്നാൽ നമ്മുടെ മുഖ്യനോ പാൽവില കൂട്ടി ജനങ്ങളെ ദ്രോഹിച്ചു, കാലിത്തീറ്റ വില കൂട്ടി കർഷകരെ ദ്രോഹിച്ചു. നമ്മുടെ മുഖ്യന് കോർപ്പറേറ്റുകളെ വാഴിക്കുന്നത് മാത്രമാണ് പണി. പിന്നെ സ്വന്തം കീശ വീർപ്പിക്കണം, പിന്നെ മിച്ചം വലുതുമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കും, പക്ഷേ ഫ്ലക്സ് വയ്ക്കും, അത് നിർബന്ധമാണ്. ഇനി പ്രധാന പോയിന്റിലേക്ക് വരാം. തന്റെ വാഹനം കടന്നു പോകുമ്പോൾ മറ്റു വാഹനങ്ങൾ തടഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് സിദ്ധരാമയ്യ അടുത്തിടെയാണ് വ്യക്തമാക്കിയത്. സീറോ ട്രാഫിക് പ്രോട്ടോകോൾ മാറ്റാൻ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. മറ്റു വാഹനങ്ങൾ തടയുന്നത് മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നേരിട്ട് കണ്ടതിനാലാണ് നിർദ്ദേശമെന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കിയിരുന്നു. ഈ തീരുമാനത്തിന് വൻ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. കൂടാതെ ഇനി പൊതു സ്വകാര്യ ചടങ്ങുകളിൽ ആദരവിന്റെ ഭാഗമായി പൂക്കളും ഷോളുകളും സ്വീകരിക്കില്ലെന്ന് സിദ്ധരാമയ്യ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആളുകൾക്ക് അവരുടെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാൻ സമ്മാനമെന്ന നിലയിൽ ഇനി പുസ്തകങ്ങൾ നൽകാമെന്ന് അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിക്കുകയായിരുന്നു. മാത്രമല്ല, തമിഴ്നാട്ടിലെ സ്റ്റാലിൻ അകമ്പടി വാഹനങ്ങളുടെ എണ്ണവും കുറച്ചു, സെക്യൂരിറ്റി ജീവനക്കാരെ കുറയ്ക്കുകയും ചെയ്തു. അതൊക്കെ നമ്മുടെ പിണറായി. അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കൂട്ടി, ജീവനക്കാരെയും കൂട്ടി, റോഡിലൂടെ സർക്കാസ് കാണിച്ചാണ് പോകുന്നതും. അതൊക്കെ പോട്ടെ, ജനങ്ങളെ ചില്ലറയല്ല ബുദ്ധിമുട്ടിക്കുന്നത്. മണിക്കൂറുകൾ റോഡിൽ യാത്രക്കാരെ തടഞ്ഞിട്ട് ഒന്ന് മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുവാൻ പോലും അനുവദിക്കാതെ ഭീഷണിപ്പെടുത്തി റോഡിൽ തടഞ്ഞു വെക്കുന്നു. ഞാൻ പോയിട്ട് പോയാൽ മതിയെന്ന ദാശ്യവും, അതാണ് കേരള മുഖ്യൻ പിണറായി വിജയൻ. കൂടാതെ കർണാടക തമിഴ്നാട് മുഖ്യമന്ത്രിമാർ പുറത്തിറങ്ങി ജനങ്ങളുടെ തോളിൽ കൈയിട്ടാണ് നടക്കുന്നത്. സ്റ്റാലിൻ ജനങ്ങൾക്കൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നു, റോഡിലൂടെ കൂളായിട്ട് നടക്കുന്നു. പക്ഷെ നമ്മുടെ പിണറായി വിജയനോ കാറിൽ നിന്ന് പുറത്തിറങ്ങില്ല. റോഡിലൂടെ നടക്കുന്നതിനെ കുറിച്ച് പോലും ആ മനുഷ്യനെ ചിന്തിക്കാനേ ആവില്ല. പക്ഷെ തൊഴിലാളി വർഗീയ പാർട്ടി നേതാവാണ് കേട്ടോ നമ്മുടെ പിണറായി വിജയൻ. പിന്നെ പൊതു സ്വകാര്യ ചടങ്ങുകളിൽ ആദരവിന്റെ ഭാഗമായി പൂക്കളും ഷോളുകളും സ്വീകരിക്കില്ലെന്ന് സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചില്ലേ? നമ്മുടെ മുഖ്യനെ കൂറ്റൻ കട്ടൗട്ട് വയ്ക്കും. എന്തിനും എന്റെ തല എന്റെ ഫുൾ ഫിഗർ മസ്റ്റ് ആണ്. അതിപ്പോൾ കിറ്റ് കൊടുത്താലും ക്ഷേമ പെൻഷൻ കൊടുത്താലും, പക്ഷെ ഇതെല്ലാം ജനങ്ങളുടെ കാശാണെന്ന് ഓർക്കണം. ഫ്ലക്സ് വയ്ക്കുന്നത് കണ്ടാത്തൊന്നും AKGയിലെ നീക്കിയിരിപ്പിൽ നിന്നാണ് കൊടുക്കുന്നതെന്ന്. ആ പിണറായിയാണ് ഇപ്പോൾ അയൽവക്കത്തെ മുഖ്യമന്ത്രിമാരെ കണ്ട് വേവലാതിപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.
ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.